തെലങ്കാനയിൽ ശരിക്കും വിദ്യയിലെത്തി, ഹൈദരാബാദ് സെക്കന്ദരാബാദ് വിദ്യയിലെത്തി. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ടാങ്ക് ബണ്ട് സെൻസാഗർ. ഇപ്പൊ നമ്മളിനി കാണാൻ പോകുന്ന ബുദ്ധ സ്റ്റാച്ചു കേട്ടോ, കാരണം അത് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ. ഇതിൽ പിന്നീട് ഞങ്ങൾ പറയും, നല്ലൊരു ഹിസ്റ്ററി ഉള്ള ആൾ, കാരണം ഒരുപാട് അത്രയും ടെൻ കണക്കിന് വെയിറ്റ് ഉള്ളൊരു ഇത് സെൻസാഗർ ബണ്ടിൽ. പിന്നെ നമുക്ക് കൂടെ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാരണം ഇവിടെ വന്നപ്പോൾ ഇപ്പൊ പരിചയപ്പെട്ടാണ് അമർ അല്ലേ, അമർ സെൻ ഫ്രം കോഴിക്കോട്. ഇവിടെ ജോലി ആവശ്യാർത്ഥം വന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ കണ്ടപ്പോ നമ്മുടെ കൂടെ നമ്മൾ അവനെയും കൂട്ടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ, കാരണം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളി തിരക്ക്. പക്ഷെ രസാട്ടോ, പിള്ളേരെ കേട്ടു അല്ലേ, അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ആ കാമായിട്ട് ഇരിക്കും, കാരണം എല്ലാവരും ആൾക്കാരൊക്കെ ഇരിക്കുന്ന നോക്കി നല്ല സുഖ സുന്ദരമായിട്ട് ഇരിക്കും. ബോട്ടിങ്ങിൽ ഇനിയിപ്പോ എങ്ങനെ അവസ്ഥ എന്നറിയില്ല. 30 അത്ര 50 അല്ലേ ബോട്ട് വെച്ചിട്ടുണ്ട്. എവിടെയാ നോക്കിയിട്ട് വരാം, നമുക്ക് നോക്കാം. നോക്കാം, സ്പീഡ് ബോട്ട് 350 വേണ്ട വേണ്ട. അഡൽട്രസ് ആ അത് ബുദ്ധ വിസിറ്റ് അത് കുഴപ്പമില്ല കേട്ടോ, 50 രൂപ നമുക്ക് അഫോർഡ് ആവുന്നൊരു പ്രൈസാണ്. പിന്നെ ഡാൻസ് ബോട്ട് നമുക്ക് ഡാൻസും വേണ്ട, 100, 80 ഒക്കെ. പിന്നെ 500, 700 ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കപ്പാസിറ്റി പോലെ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ തൽക്കാലം കുട്ടികളെ എടുക്കാൻ പോവാം, 30 രൂപ വയസ്സ് കുട്ടികളെ. കുട്ടികൾക്ക് 50 ആ എന്തായാലും ഇവിടെ വന്നിട്ട് ആ ബുദ്ധ സ്റ്റാച്ചു കാണാതെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാൻ വന്നപ്പോൾ ഡ്രോണിങ്ങനെ കണ്ടാൽ ഡ്രോൺ വിട്ടിട്ട് കുട്ടികൾക്ക് 50 ആ രണ്ട് കുട്ടികൾ പ്രായമുള്ളവർക്ക് ഞാനുണ്ട് 30. എവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ബുക്കിംഗ് കൗണ്ടർ വലത്തോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ നേരെ നമ്മളിങ്ങനെ വരുമ്പോ ആദ്യം കാണുന്നത് ബുക്കിംഗ് കൗണ്ടർ. ഇവിടെ നല്ല തിരക്കാണ്, നല്ല തിരക്കും തിരക്കിന് യാതൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതേസമയം തന്നെ ഇതാ ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്, ഗൂഗിൾ പേ ഫോൺപേ എല്ലാം ഉണ്ട്. അവിടെ തിരക്ക് കുറവാണ്. ഇവിടെ ഓൺലൈൻ ടിക്കറ്റ് ആണ്, ഓൺലൈൻ ടിക്കറ്റിൽ പൊതുവെ തിരക്ക് കുറവാണ്. 150 രൂപ ആയിട്ടുള്ളു മൂന്നാം, ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട്. അവിടുത്തെ ക്യൂ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഗേറ്റ് നമ്പർ 3 നമുക്ക് പോകേണ്ടത്. ഫ്രണ്ടിൽ പോയിരുന്നു, നമ്മൾ കണ്ടിട്ട് ആൾക്കാർ കണ്ടാ മതി. നമ്മളീ പോകുന്ന ഹുസൈൻ സാഗർ ഇപ്പതേ പോകുന്നേ, കലക്ക വെള്ളം. പക്ഷെ വേറെ പ്രത്യേകത കേട്ടോ, പണ്ട് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. മീനുകളെങ്ങനെ അങ്ങനെ പോകുന്നതാണ്, അതെ കാര്യട്ടാ. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാർട്ട് ഷേപ്ഡ് മാൻമെയ്ഡ് ലേക്ക് ആണ് കേട്ടോ ഈ ഹുസൈൻ സാഗർ എന്ന് പറയുന്നത്. സംഭവം എന്ന് പറയുന്ന സംഭവമാണ്. പക്ഷെ വെള്ളം ഉണ്ടല്ലോ, ഒരു 10 കിലോമീറ്റർ അടുത്തേക്ക് വരാൻ പാടില്ല. അതെ, നമ്മൾ ഹൈദരാബാദിന് വെളിയിൽ നിന്നപ്പോ തന്നെ സ്മെല്ല് കിട്ടി, സ്മെല്ല് കിട്ടി. അതാണൊരു കുഴപ്പം, രക്ഷയില്ല. നല്ല അടിപൊളി, നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ. ബുദ്ധ സ്റ്റാച്ചു അതേപോലെ സൺസെറ്റ് സൺറൈസ് രണ്ടും സൂപ്പർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മോണോലിത്ത് കേട്ടോ, ബുദ്ധ സ്റ്റാച്ചു ആണത്. അതൊരു ഒരു ഭയങ്കര പ്രത്യേകത, ലോകത്തിലെ വേൾഡിലെ അല്ലേ ഒരൊറ്റ കല്ലിൽ നിർമ്മിച്ചു. അത് ഭയങ്കര പ്രത്യേകം കേട്ടോ, ഇതും ഹുസൈൻ സാഗറിൽ നമ്മുടെ ഇന്ത്യയില് ഹൈദരാബാദ് ഒരു മനുഷ്യനിർമ്മിത തടാകത്തിന്റെ അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടുതലുള്ളത്. എന്തായാലും നമ്മൾ ഹൈദരാബാദ് വരുന്നവര് തീർച്ചയായിട്ടും ഇവിടെ ഒരു ദിവസം ഒന്ന് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ്, കാരണം ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം. ആ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അതും ഇന്ത്യയിൽ, അതും ഹൈദരാബാദിൽ. അത് ഹൈദരാബാദ് തടാകത്തിന്റെ നടുവിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ആളുകളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ല തിരക്കാണ് എപ്പോഴും.
അപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ അന്നേരം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യൂവിൽ നിൽക്കാതെ നമുക്ക് രക്ഷപ്പെടാം. മറ്റേ കുറെ ക്യൂവിൽ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ഇവിടുന്ന് തിരിച്ചു പോവാം കേട്ടോ. ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വണ്ടിയുടെ സ്ഥലത്തേക്ക് റൂമിലേക്ക് തൊട്ടടുത്ത് തന്നെ, റൂമൊക്കെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി ഒക്കെ വാങ്ങി കൊണ്ടുപോകാനുണ്ടല്ലോ. വാങ്ങി കൊണ്ടുവരോ? കൊണ്ടുവരോ? കൊണ്ടുവരില്ലാന്ന് കണ്ണടച്ചിട്ടാ കൈ കാണിക്കുന്നത്. ഇനി നാളെ കാണാം. നാളെ വണ്ടിയുടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഹുസൈൻ സാഗറിൽ നിന്ന് ബുധനോടൊപ്പം സഹയാത്രികൻ പിന്നെ അമർ സഞ്ചാരി ബോട്ട് വരാൻ ഇനി ഒരുപാട് സമയമുണ്ട്. നല്ല ക്യൂ ആണ് തിരിച്ചു പോകാനുള്ളവർ. കുറേ ആളുകൾ ബോട്ടിൽ കയറിയിട്ട് വേണം ഇനി നമുക്ക് പോകാൻ. യാത്ര നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറന്മുള കണ്ണാടിയുടെ അംഗീകൃത ശില്പി വിഷ്ണു മുരുകൻ ആചാര്യയുടെ ആറന്മുള മെറ്റൽസ് എന്ന സ്ഥാപനമാണ്. വളരെ നല്ല നിലവാരത്തിലുള്ള ആറന്മുള കണ്ണാടി ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നതിനായി എന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മള് ഹൈദരാബാദിൽ എത്തിയിട്ട് നമ്മുടെ പഴയ തട്ടക്കാട്ട, നമ്മുടെ പഴയ വീഡിയോസ് കണ്ടുവരാം. ഒരുപാട് പരിചയക്കാരൊക്കെ, ഇതൊക്കെ നമ്മുടെ പഴയ പരിചയക്കാരും. ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഓർമ്മയാണ്. ഞാൻ എന്റെ ഫാമിലിയായിട്ട് ഒരു 10-22 ദിവസം സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ഏരിയ. ഇനിയിപ്പോ ഒരു ദിവസം കൂടുതൽ ഉണ്ടാവില്ല, കാരണം നമ്മൾ നാട്ടിലേക്ക് പോകുന്നില്ല. ഒരു ദിവസം നമ്മള് ഹൈദരാബാദ് വന്നപ്പോഴേ നമ്മുടെ കാടന്റെ ഒരു സുഹൃത്ത്, ഇപ്പൊ നമ്മുടെ സുഹൃത്താണ് ആഷിഖ്. നാട്ടില് കാടന്റെ അയൽവാസി ഇവിടുത്തെ ദൂരം വെച്ച് നോക്കുമ്പോ അയൽവാസി നമ്മുടെ കൂടെ ഹൈദരാബാദിൽ വന്ന മലയാളി മലയാളി ഫുഡുമായിട്ട് വന്നതാണ്. മലയാളി ഫുഡായിട്ട് നല്ല നല്ല നാടൻ പൊതിച്ചോട് തിന്നാൻ പോവാണ്. അപ്പൊ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ആളിത് പോവാണ്. അവന് നല്ല ഫുഡൊക്കെ ആയിട്ടാ വന്നേട്ടോ, അടിപൊളി. അതും നാടൻ പൊതിച്ചോറായിട്ട്. നമ്മള് ഹൈദരാബാദിലൊക്കെ നല്ല പൊതിച്ചോറ് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാര്യമില്ല. അപ്പൊ അവര് പോയി കാരണം തിരക്ക്, നല്ല തിരക്കാ കടയില്, തിരക്കുള്ള സമയം. അപ്പൊ അതേ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആർക്കെങ്കിലും പൊതിച്ചോറ് ഇതൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, നല്ല മലയാളി ഫുഡ് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവർ, ഹൈദരാബാദിൽ ജെം ഹോട്ടൽ കേട്ടോ. ഹൈദരാബാദ് അല്ല ശരിക്കും, സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒപ്പോസിറ്റ് ഉണ്ട് ജെം ഹോട്ടൽ. ഇവിടെ ഒരു 10-40 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നെറ്റിൽ അവരെ ലൊക്കേഷനും കാര്യങ്ങളും. വാഴയിലല്ല കേട്ടോ, വാഴയിലേ അടിപൊളി. നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ വാഴയിലുള്ള വാഴയില കാണുന്ന തന്നെ ഇപ്പോഴാണ്. എന്തായാലും സംഭവം പൊളിച്ചല്ലേ വാഴയില. പൊതി അഴിച്ച മണമേ, അയ്യോ അടിപൊളി. ഇതൊക്കെ സ്ഥാനം മക്കളെ, ഒന്നും പറയാല്ല. അച്ചാറ്, മുട്ട പൊരിച്ചത്, തോരന് മീൻ വറുത്തത്, അവിയല് എല്ലാം ഉണ്ട് അല്ലേ. അതേ ചമ്മന്തി വരെ ഉണ്ട്. അപ്പൊ ഇത് വേണ്ട ആൾക്കാർ ജെം ഹോട്ടലിൽ സെക്കന്ദരാബാദ് നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും കറക്റ്റ് ലൊക്കേഷൻ, അല്ലെങ്കിൽ സെക്കന്ദരാബാദ് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ്. എന്തായാലും സംഭവം പൊളിച്ച് ില് പൊതിഞ്ഞ ആ ഒരു പൊതി അഴിക്കുമ്പോൾ ഒരു സ്മെല് ഉണ്ടല്ലോ. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്നൊരു എന്റെ വായു. അപ്പൊ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, ഞങ്ങള് കഴിക്കട്ടെ. അടുത്ത പൊതി എടുത്ത് എന്തായാലും രണ്ടുപേർക്കും പൊതിയൊക്കെ ആയിട്ട് വന്ന ആഷിഖിനോടുള്ള കമ്പനിയുടെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. നാടൻ ഫുഡ് മീൻ തോരനും ഉണ്ടോ പറയല്ലേ മോനെ. നമ്മളിപ്പോൾ സെക്കന്ദരാബാദിലാണ്. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡും എല്ലാം കൂടെയുള്ള ആ ഒരു മെയിൻ സെൻറ്ററിൽ തന്നെയാണ് നമ്മളിപ്പോഴുള്ളത്. ഇതാ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഇവിടെ മലയാളി പെൺകുട്ടികളൊക്കെ വന്നിരിക്കുന്ന ഒരു ഹോട്ടൽ. ഇതാണ് ഹോട്ടൽ ജെം. നമ്മുടെ ഇന്നലത്തെ പൊതിച്ചോറ് പോലെ തന്നെ അടിപൊളി തലച്ചോറ് കേട്ടോ. ഇലയിൽ ചോറ് ഇപ്പോഴൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇലയിൽ ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ സംഭവമല്ലേ. നാട്ടിലെ അതേ കറികൾ, അതേ ടേസ്റ്റ്, ഒരു വ്യത്യാസവും ഇല്ല. ഒന്ന് നോക്കണ്ട, നേരെ പോര്. അപ്പൊ ഹോട്ടലിന്റെ പേര്
ജെം ഹോട്ടൽ സെക്കന്ദരാബാദ് ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ.